بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. സ്നേഹിതരെ, മനുഷ്യ ശരീരത്തിൽ എത്ര സന്ധികൾ ഉണ്ട്? ആധുനിക ശാസ്ത്രം കൃത്യമായ ഒരു കണക്കിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. 360 മുതൽ 365 വരേക്ക് സന്ധികൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധമായി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യ ശരീരത്തിൽ 360 സന്ധികൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം അവർകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. إِنَّهُ خُلِقَ كُلُّ إِنْسَانٍ مِّن بَنِي آدَمَ عَلَى 60 و 300 مَفْصَلٍ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 360 കണിപ്പുകളോടുകൂടിയാണ്, സന്ധികളോടുകൂടിയാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് സന്ധികളെ കൊണ്ടുള്ള ഗുണം, ഉപകാരം? നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തിരിക്കാനും മറിക്കാനും വളക്കാനും ഒടിക്കാനും എല്ലാം പറ്റുന്നത് ഈ സന്ധികൾ ഉള്ളത് കൊണ്ടാണ്. കൈകൾ, വിരലുകൾ മടക്കാൻ കഴിയുന്നത്, കൈകൾ മടക്കാൻ കഴിയുന്നത്, കാലുകൾ മടക്കാൻ കഴിയുന്നത്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കഴിയുന്നത്, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കഴിയുന്നത് എല്ലാം ഈ സന്ധികൾ ഉള്ളത് കൊണ്ടാണ്. ഈ സന്ധികൾക്കിടയിലുള്ള ബന്ധം അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് രീതിയിലാണ് സ്ഥാപിച്ചത്? വളരെയധികം ആലോചിക്കേണ്ടതാണ്. ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അറിയേണ്ടി വരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. സ്വന്തം ശരീരത്തെ ഒരാൾ മനസ്സിലാക്കിയാൽ അതിലൂടെ അവന് തൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നാം അള്ളാഹുവിനെ നന്ദി കാണിക്കണം. ശരീരത്തിലെ ഈ പ്രത്യേകമായ സംവിധാനത്തിന്, സന്ധികൾ നൽകിയ സംവിധാനത്തിന് നമ്മൾ ധാരാളമായി നന്ദി കാണിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ സന്ധികൾക്കും മനുഷ്യൻ സദഖ ചെയ്യേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, കുല്ല യൗമിൻ തത്ലഉ ഫീഹി ശംസു തഅദിലു ബൈനൽ ഇത്നൈനി സദഖ. പ്രഭാതോദയം ഉണ്ടായ ഏതൊരു ദിവസവും രണ്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സദഖയാണ്. وتعيل الرجل في دابته فتحمله عليها او ترفع له عليها متاعه صدقه. വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുന്ന ആളെ വാഹനത്തിൽ കയറാൻ സഹായിക്കൽ, വാഹനപ്പുറത്ത് തന്റെ ചുമടുകൾ കയറ്റിവെക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്ക് അത് കയറ്റിവെക്കാൻ സഹായിക്കൽ സദഖയാണ്. വൽകരീമത്തു ത്വയ്യിബു സദഖ. നല്ല വർത്തമാനം പറയലും സദഖയാണ്. കുല്ലു ഖത്വത്തിൻ തംശീഹ ഇല സ്വലാത്തി സദഖ. നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിയും സദഖയാണ്. വതുമീതുൽ അദാ അനി ത്വരീഖി സദഖ. വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നീക്കം ചെയ്യൽ സദഖയാണ്. ഈ ഹദീസിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖയുടെ 5 കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. വേറെ ഹദീസിൽ വേറെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്,
അഞ്ചു കാര്യങ്ങൾ തന്നെ. ഓരോ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലുള്ള ഹദീസുകളിലൂടെ റസൂലുള്ളാഹി തങ്ങൾ അഞ്ചു വീതം കാര്യങ്ങൾ പറയുന്നുണ്ട്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തരിക്കുന്ന ഹദീസിൽ ഇമാം തുർമുദി പഠിപ്പിച്ചു തരുന്നത് തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കൽ സദഖയാണ്. വഇഫ്റാഖുക മിൻ ദൽബിക ഫീ ദൽബി അഖീക സദഖ, നിന്റെ ബക്കറ്റിൽ നിന്ന് നിന്റെ കൂട്ടുകാരന്റെ ബക്കറ്റിലേക്ക് ചൊരിച്ചു കൊടുക്കൽ സദഖയാണ്. വഅംറുക ബിൽ മഅറൂഫി വനഹിയുക അനിൽ മുങ്കരി തുക്തബു ലഹക സദഖ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിനക്ക് സദഖയായി രേഖപ്പെടുത്തപ്പെടും. വഇമാതതുക ശൗകത വൽ ഹജറ അനിൽ തരീഖി സദഖ, വഴിയിലുള്ള ബുദ്ധിമുട്ട് മുള്ളുകൾ നീക്കൽ കല്ലുകൾ നീക്കം ചെയ്യൽ അതും സദഖയാണ്. വയർശാദുക്കല്ലാഹ അനിൽ തരീഖി സദഖ, വഴി പിഴച്ചവന് വഴി പറഞ്ഞു കൊടുക്കൽ പോലും സദഖയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം മുസ്ലിം അവർകൾ നമുക്കത് മനസ്സിലാക്കി തരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സദഖ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്ധികൾക്കനുസരിച്ച് നിങ്ങൾ സദഖ ചെയ്യേണ്ടതുണ്ട്. വകുല്ലു തസ്ബീഹത്തിൻ സദഖ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, അല്ലാഹു അക്ബർ എന്ന് പറയലും സദഖയാണ്. നേരത്തെ പറഞ്ഞു, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. ഇങ്ങനെ സദഖയുടെ ഭാഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, ശരീരത്തിന് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സദഖകളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനമായ റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. വയുജിസിഉ മിൻ ദാലിക റകഅത്താനി യർകഅഹുമാ മിനൽ ദുഹാ, ശരീരത്തിൻ്റെ 360 അധികമുള്ള കെണിപ്പുകൾക്ക് സന്ധികൾക്ക് നന്ദി ചെയ്യണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിനെല്ലാത്തിനും കൂടി പരിഹാരം എന്താണ്? ദുഹാ സമയത്ത് രണ്ടരക്കായത്ത് നിസ്കരിക്കലാകുന്നു എന്ന്. രണ്ടരക്കായത്ത് ദുഹാ നിസ്കരിച്ചാൽ മതിയാകും. സ്നേഹമുള്ളവരെ, പതിവാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.